മാധ്യമ പ്രവർത്തകയുടെ വീട്ടിൽ രാത്രി കയറി ചെന്ന് ആ മാധ്യമ പ്രവർത്തകയെ അപമാനിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകര് പ്രസ് ക്ലബിൽ കയറി സമരം ചെയ്തു. മാധ്യമ പ്രവർത്തനത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു സംഭവമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു, അദ്ദേഹം പ്രവർത്തിയെടുക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു, എന്നിട്ടും പ്രസ് ക്ലബ് സെക്രട്ടറിയായി അയാൾ തുടരുന്നു എന്ന് പറയുന്നത് മാധ്യമ ലോകത്തിൻ്റെ അപമാനമാണ്. ഇതിൽ പ്രവർത്തിയെടുക്കുന്ന വനിതാ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മഹത്യാപരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് റിമൂവ് ചെയ്യണം. പ്രൈമറി മെമ്പർഷിപ്പിൽ നിന്ന് പോലും പ്രസ് ക്ലബിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കണം. മുൻ പ്രസ് ക്ലബ് സെക്രട്ടറി ജി രാജീവ് ഈ വിഷയത്തിൽ നമ്മോട് പ്രതികരിക്കുന്നു. ഇത് ശരിക്കും നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. കാരണം ഏതെങ്കിലും ഒരു പ്രസ് ക്ലബ് അംഗമാണ് ഈ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ അംഗത്തിനെ പുറത്താക്കിക്കൊണ്ടാണ് അന്വേഷണ കമ്മീഷനെ നിയമിക്കുക. ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. പുള്ളിയെ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളിയെ സ്ഥാനത്ത് നിന്ന് മാറ്റുക മാത്രമല്ല മെമ്പർഷിപ്പ് വരെ സസ്പെൻഡ് ചെയ്ത് വെച്ചുകൊണ്ട് വേണം അന്വേഷണം നിയമിക്കാൻ. അന്വേഷണ കമ്മിറ്റിയെ നിയോഗിച്ചത് മാനേജിംഗ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷം ഉള്ളവരുടെ അഭിപ്രായം വെച്ചുകൊണ്ട് മാത്രം ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് ജനറൽ ബോഡി വിളിച്ചുകൂട്ടി ജനറൽ ബോഡി ഉണ്ടാക്കുന്ന ഒരു കമ്മിറ്റിയെ കൊണ്ടുവേണം ഇത് അന്വേഷിപ്പിക്കാൻ. ശരിക്കും വളരെ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണിത്. രണ്ട് രീതിയിൽ, ഒന്ന് പത്രപ്രവർത്തകരുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് സാധാരണ ബന്ധങ്ങളെ പോലെയല്ല, കുറച്ചും കൂടി അടുത്തൊരു കൂട്ടായ്മയാണ്. എല്ലാ കാര്യങ്ങളിലും പരസ്പരം ആശ്രയിക്കുന്ന കുടുംബ സുഹൃത്തുക്കളെ പോലെയാണ് മിക്ക പത്രപ്രവർത്തക കൂട്ടായ്മകളും. രണ്ട്, ഇത് എല്ലാ അനീതിക്കെതിരെയും ശബ്ദിക്കുന്ന പത്രപ്രവർത്തകരുടെ ഇടയിൽ തന്നെ ഉണ്ടായ ഒരു പരാതിയാണ്, എന്നിട്ടും അതിന് നടപടി ഉണ്ടായില്ല. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ വളരെയധികം ഞെട്ടിക്കുകയും ശരിക്കും കേരളത്തിൻ്റെ പൊതുസമൂഹം എങ്ങോട്ടെത്തി എന്നുള്ളതിൻ്റെ വളരെ ഭീകരമായ ഒരു ഇൻഡിക്കേറ്ററായി മാറിയിരിക്കുകയാണ് പ്രസ് ക്ലബിൽ നടന്ന ഈ സംഭവം.